ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ബി എസ്ഇ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ലെസൺ ആണ് എ ലെറ്റർ ടു ഗോഡ് ഇത് എഴുതിയിരിക്കുന്നത് ഒരു മെക്സിക്കൻ റൈറ്ററാണ് ജി എൽ ഫ്യൂൻറ്റസ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള സംഭവങ്ങളിൽ കൂടിയാണ് ഈ സ്റ്റോറി പോകുന്നത് ഈ ലെസൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് ദാറ്റ് ഈസ് ദേത്ത് ക്യാൻ മൂവ് മൗണ്ടെയ്ൻസ് ഈ ഒരു പർട്ടിക്കുലർ തോട്ട് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കാട്ട് ദാറ്റ് ഈസ് ഫേത്ത് ക്യാൻ മൂവ് മൗണ്ടെയ്ൻസ് അതായത് നമ്മളൊരു കാര്യത്തിൽ ഉറച്ച് വിശ്വസിച്ചാൽ നമ്മൾ അത്രയും ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റ് അത് ട്രസ്റ്റ് ചെയ്താൽ തീർച്ചയായും നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ആ ഒരു വിശ്വാസം നമ്മളെ രക്ഷിക്കും ഈ ഒരു പെർട്ടിക്കുലർ കാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എൻ്റയർ സ്റ്റോറി തന്നെ ഈ സ്റ്റോറിയിലെ പ്രിട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫാർമർ ഒരു കൃഷിക്കാരനാണ് ആളുടെ പേരാണ് ലെഞ്ചു സോ ലെജോയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് ഇൻസിഡൻറ്റ്സ് ആ സമയത്ത് ലെഞ്ചോയ്ക്കുണ്ടായ ചിന്തകൾ അങ്ങനെ കുറേ സന്ദർഭങ്ങളിലൂടെയാണ് ഈ സ്റ്റോറി മുമ്പോട്ട് പോകുന്നത് സോ നമ്മുടെ പ്രൊറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ ലെൻജോ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഒരു കുന്നിന് മുകളിലാണ് താമസിച്ചിരുന്നത് അവിടെ വേടെ നൈബേഴ്സോ വേടൊരു വീടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ ഒരു വീട് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു എൻറ്റയർ വാലിയിൽ ആ ഒരു വീടും അതുപോലെ തന്നെ കുറേ ഫീൽഡും ഉണ്ടായിരുന്നു സോ ആ ഫീൽഡിലാണ് ലഞ്ചോ കൃഷിപ്പണികളെല്ലാം ചെയ്തിരുന്നത് സോ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് അവരുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അവരുടെ ജീവിതവും അവരുടെ ഭക്ഷണമായാലും അവർക്ക് വേണ്ട പൈസ ആയാലും എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കൃഷിയാണ് അല്ലാതെ വേറെ അവർക്ക് ഒരു പൈസയ്ക്കുള്ള മാർഗമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ പ്രകൃതിയെയും കൃഷിയെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അവരതിൽ ഹാപ്പിയുമായിരുന്നു അങ്ങനെ ആ കൃഷി സ്ഥലത്ത് ആ ഒരു ഫീൽഡിൽ ഇപ്പോൾ കോൺ ഒരു ക്രോപ്പ് ചോളം വിതച്ചിരിക്കുകയാണ് സോ അവർ നല്ലൊരു ഹാർവെസ്റ്റ് പ്രതീക്ഷിച്ച് ഇരിക്കുന്നൊരു ടൈമാണ് സോ കോൺ എല്ലാം വലുതായി ഒരു ഹാർവെസ്റ്റിൻ്റെ വിളവെടുക്കാനുള്ള ഒരു പാകത്തിന് ആയി നിൽക്കുകയാണ് സോ ലെഞ്ചോ അതുപോലെ തന്നെ ലഞ്ചോയുടെ കുട്ടികൾ മൂത്ത കുട്ടികൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ താഴെയുള്ള ഇളയ കുട്ടികൾ ആ ഫീൽഡിൽ കളിക്കുന്നു ഒക്കെയുണ്ട് സോ എല്ലാവരും തന്നെ ഈ ഒരു ഹാർവെസ്റ്റ് പ്രതീക്ഷിച്ച് നല്ലൊരു വിളവെടുപ്പ് പ്രതീക്ഷിച്ച് വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് സോ ലഞ്ചു ആ ഒരു ദിവസം ആ ഫീൽഡിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്നുകൊണ്ട് ലഞ്ജു പറയാണ് ഇനി ഈ ഫീൽഡിന് ഈ ക്രോപ്സിന് വേണ്ടത് ഒരു മഴയാണ് ഒരു മഴയും കൂടെ കിട്ടിയ നല്ലൊരു ഹാർവെസ്റ്റ് പ്രതീക്ഷിക്കാം ഈ ക്രോപ്സിന് അത് വളരെ നന്നായിരിക്കും എന്നൊക്കെ ലഞ്ജു ചിന്തിക്കുകയാണ് സോ ആ ഒരു പ്രതീക്ഷയോടെ തന്നെ മഴ പെയ്യോ എങ്ങനെയാണ് എന്നൊക്കെ നോക്കി എന്നെല്ലാം ആകാശത്തേക്ക് നോക്കുകയാണ് ലഞ്ചു സോ ആ ഒരു നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിട്ട് നല്ല മഴക്കാരൊക്കെ കാണുന്നുണ്ട് സോ ലഞ്ചുക്ക് മനസ്സിലായി യെസ് നല്ലൊരു മഴയൊക്കെ വരുന്നുണ്ട് സോ ലഞ്ചവും കുടുംബവും വളരെ ഹാപ്പിയായിട്ട് വളരെ ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് സൊ ലഞ്ചു പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു മഴ വരുന്നു സൊ ലഞ്ജോ അപ്പോൾ വൈഫിനോട് പറയുന്നുണ്ട് യെസ് ഞാൻ പറഞ്ഞ പോലെ അതേ മഴയൊക്കെ വരുന്നുണ്ട് മഴ പെയ്യുന്നു അങ്ങനെ ലഞ്ചോ വളരെ ഹാപ്പിയായി ലഞ്ചോ ആ ഒരു മഴയൊക്കെ എൻജോയ് ചെയ്ത് മഴയെല്ലാം നനഞ്ഞ് കുട്ടികളും മഴയത്തൊക്കെ കളിച്ച് ആ ഒരു മഴ പെയ്യുമ്പോൾ ആ ഒരു ഫ്രഷ് എയർ എല്ലാം എൻജോയ് ചെയ്ത് വളരെ പ്ലസന്റായിട്ട് ഹാപ്പിയായിട്ട് നല്ലൊരു ഹാർവെസ്റ്റ് പ്രതീക്ഷിച്ച് വളരെ എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലഞ്ചോ ആ സമയത്ത് പറയുന്നുണ്ട് ഈ റെയിൻ ഡ്രോപ്സ് ഈ മഴത്തുള്ളികൾ എന്ന് പറയുന്നത് വലിയ മഴത്തുള്ളികൾ ടെൻ സെൻറ്റും അതുപോലെ തന്നെ ചെറിയ മഴത്തുള്ളികൾ ഫൈവ് സെൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാരണം ആ ഒരു മഴത്തുള്ളികൾ ലെഞ്ചോ പൈസയായിട്ട് സിമ്പലൈസ് ചെയ്യാണ് ബിക്കോസ് ആ മഴ ഈ ക്രോപ്പിന് വളരെ ഹെൽപ്ഫുള്ളാണ് സോ നല്ലൊരു ഹാർവെസ്റ്റിങ് സാധിക്കും സോ അങ്ങനെ നല്ല ഒരു ഏണിങ്സ് ഉണ്ടാവും സോ ആ ഒരു മഴയെ പൈസയായിട്ട് സിംപ്ലൈസ് ചെയ്യാണ് ലെഞ്ചും സോ എല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്നു മഴ പെയ്യുന്നു സോ ആ ഒരു എൻറ്റയർ വാലി തന്നെ ഒരു കേട്ടൻ പോലെ മഴ പെയ്തൊരു കേട്ടൻ പോലെ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു കാറ്റും അതുപോലെ തന്നെ മഴ വളരെ സ്ട്രോങ് ആവാൻ തുടങ്ങി ഈ ക്രോപ്പിന് ഒരു ചെറിയൊരു മഴയായാലും ആയാലും കിട്ടിയാൽ മതിയായിരുന്നു നല്ലൊരു ഹാർവെസ്റ്റിങ്ങിന് പക്ഷെ മഴ കൂടി കൂടി വളരെ സ്ട്രോങ് ആവാൻ തുടങ്ങി അതുപോലെ തന്നെ വലിയ കാറ്റും അതോടൊപ്പം തന്നെ ഈ മഴയോടൊപ്പം ഹെയിൽ സ്റ്റോൺസ് അതായത് ആലിപ്പഴം ഈ തണുത്ത് ഐസ് കട്ട പോലുള്ള ആലിപ്പഴം ഹെയിൽ സ്റ്റോൺസ് എല്ലാം ഈ മഴയോടൊപ്പം വീഴാൻ തുടങ്ങി സോ കുട്ടികളെ സംബന്ധിച്ച് അതൊക്കെ വളരെ കൗതുകമായിട്ട് തോന്നി അവരാ ഫ്രോസൺ ഐസാ തണുത്ത് മഞ്ഞുകെട്ട പോലുള്ള ഐസൊക്കെ എടുത്ത് കളിക്കാൻ അല്ലെങ്കിൽ അതെല്ലാം നോക്കാനെല്ലാം തുടങ്ങി അപ്പോൾ ലഞ്ചോ പറയുന്നുണ്ട് ശരിക്കും ഇത് ഒരു പുതിയ സിൽവർ കോയിൻ പോലെയുണ്ട് ഈ ഹെയിൽ സ്റ്റോൺസ് കണ്ടാൽ എന്ന് പറയുന്നുണ്ട് പക്ഷേ ലഞ്ചോയ്ക്ക് ആകെ വിഷമായി തുടങ്ങി കാരണം ഇതൊരു ചെറിയ മഴയൊന്നും ഇത് ആക്ച്വലി ഈ മഴ ക്രോപ്സിനെ ഹെൽപ്ഫുള്ള ആവാം പക്ഷേ ഈ ഒരു ക്രോപ്സ് ഇല്ലാതാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയും മഴയും കാറ്റും അതുപോലെ ഹെയിൽ സ്റ്റോൺസ് എല്ലാം വീഴാൻ തുടങ്ങി സോ ഇത് ഇതൊരിക്കലും ക്രോപ്സിനെ ഹെൽപ്പ്ഫുള്ളാവില്ല ാണ് കൂടുതൽ സാധ്യത സോ അങ്ങനെ ഒരു അവസ്ഥ അതായത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വളരെ ഒരു മോശം സിറ്റുവേഷനിലേക്ക് മാറിത്തൊടങ്ങാണ് സോ അങ്ങനെ ആ ഒരു ലഞ്ചോട് നല്ലൊരു ഹാർവെസ്റ്റ് ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷ പോയി തുടങ്ങുകയാണ് സംഭവിക്കുന്നത് അപ്പോൾ ലഞ്ചു പറയുന്നുണ്ട് ആക്ച്വലി ഒരു ലോക്കസ് അതായത് ഒരു ഇൻസ്റ്റെക് ഇൻസെക്റ്റ് ആണ് ഈ ക്രോപ്സിനെയെല്ലാം നശിപ്പിക്കുന്ന ഒരു തരം ഇൻസെക്റ്റ് ആണ് ലോക്കസ് എന്ന് പറയുന്നത് സോ ഇങ്ങനെ ഒരു ലോക്കസ് ഈ ക്രോപ്സിനെ ക്രോപ്സിൽ വന്നിരുന്നെങ്കിൽ പോലും ഇതിലും കൂടുതൽ ഒരു ക്രോപ്സ് അവശേഷിക്കുമായിരുന്നു ബിക്കോസ് ഈ മഴ ഈ വലിയൊരു മഴയും കാറ്റും ഹെയിൽ സ്റ്റോൺസ് എല്ലാം വന്ന് ഒരു പക്ഷെ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ വേഗം തന്നെ ഇതെല്ലാം എന്നാണ് ലഞ്ച് വിചാരിച്ചത് പക്ഷെ അങ്ങനെ കുറച്ച് നേരമല്ല ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നു സോ ഈ മഴ ഈ ഒരു ഹെയിൽ സ്റ്റോൺസ് കംപ്ലീറ്റ് ആ ഒരു ഫീൽഡ് ക്രോപ്സ് ഒരു മരത്തിലൊരു ഇല പോലും ബാക്കി വയ്ക്കാതെ ആണ് ആ ഹെയിൽ സ്റ്റോൺസ് എല്ലാം നശിപ്പിച്ചത് സോ ഇപ്പം ആ ഫീൽഡ് കണ്ട ഒരു സോൾട്ട് വെതറി വെദർ കിടക്കുന്ന പോലെയാണ് ആ ഫീൽഡ് ഇപ്പോൾ ബിക്കോസ് ഫുൾ ഓഫ് ആ ഹെൽ സ്റ്റോൺസ് ആണ് ക്രോംസ് ഒന്നും തന്നെയില്ല സോ ഒരു ലോക്കസ് ഒരു ഇൻസെക്റ്റ് വന്ന് ആ ക്രോപ്സിൽ ഇരുന്നിരുന്നെങ്കിൽ പോലും ഇതിലും ഭേദമായി എന്തെങ്കിലും ബാക്കി വെച്ചേനെ ബിക്കോസ് ഒരു ലീഫ് പോലും ആ ഫീൽഡിൽ ബാക്കിയില്ല അതുപോലെ കൃഷിയെല്ലാം അവിടെ നശിച്ചു സോ വളരെ പ്ലെസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വളരെ ഒരു ബാഡ് സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് തന്നെ മാടാണ് ചെയ്തത് സൊ എല്ലാവരും തന്നെ വളരെ ഒരു വിഷമാവസ്ഥയിലേക്ക് പോയി ഇനി എന്ത് ചെയ്യും ബിക്കോസ് ഈ ഒരു ഹാർവെസ്റ്റിൽ നിന്നാണ് അവർക്ക് ഈ ഒരു വർഷം തന്നെ ജീവിക്കാനുള്ള പൈസയായാലും ഈ ക്രോപ്സ് വിറ്റിട്ടുള്ള പൈസയായാലും ഭക്ഷണത്തിനായാലും എല്ലാം അവർ ഈയൊരു ക്രോപ്സ് ഈയൊരു ഹാർവെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ിരിക്കുന്നത് സോ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇതെല്ലാം തന്നെ ഈ ഒരു മഴയും ഹെയിൽ സ്റ്റോൺസും വന്ന് എല്ലാം നശിപ്പിച്ചത് സോ എങ്ങനെ അവർ മുൻപോട്ട് പോകും എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഉള്ള ആകെ ആങ്സൈറ്റിയും വിഷമൊക്കെ എല്ലാവരുടെയും മനസ്സിലും ഉണ്ടായിരുന്നു സോ ലഞ്ചോയ്ക്കും ആകെ വിഷമായി ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ ആകെ വിഷമമൊക്കെ ആയി പക്ഷെ ഇത്രയും ഒരു ബാഡ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ലഞ്ചോ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ചു ലഞ്ചോ വളരെ ഒരു ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് സൊ ലഞ്ചോ ഇപ്പോഴും ഇത്രയും ഒരു മോശം അവസ്ഥ സംഭവിച്ചപ്പോൾ പോലും ദൈവത്തെ ദൈവം കൈവിടില്ല ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് നിന്നു എന്നിട്ട് ലഞ്ചോ വൈഫിനോടും കുട്ടികളോടും പറയുന്നുണ്ട് ആരും ഇന്ന് പട്ടിണി കാരണം മരിക്കില്ല അങ്ങനൊരു കാര്യമൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും അങ്ങനെ അവരോട് പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഹോപ്പ് കംപ്ലീറ്റ്ലി ലഞ്ജു കൈവിട്ടിട്ടില്ല കാരണം ദൈവം ഉണ്ടല്ലോ സോ ദൈവം രക്ഷിക്കും ദൈവം കൂടെ ഉണ്ട് ദൈവത്തിൽ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ലഞ്ചു സോ നമ്മളുടെ ഒരു വിഷമം വരുമ്പോൾ നമ്മളും ദൈവത്തിൽ വിശ്വസിക്കും ഒരുപക്ഷെ നമ്മൾ ദൈവത്തെ കുറ്റം പറയും ദൈവം എനിക്കിങ്ങനെ സംഭവിച്ചില്ല എന്നാലും നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ലഞ്ചോ അപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നില്ല ദൈവം രക്ഷിക്കും എന്ന് തന്നെ വിശ്വസിച്ച് ഇരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ ഒരു കമ്മിങ് സൺഡേ ലഞ്ചോ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ് അതാണ് ഈയൊരു ലെസന്റെ ഈ ഒരു സ്റ്റോറിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ടേണിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസിഡൻ്റ് ആണ് അതായത് ലെൻജോ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ദൈവത്തിനൊരു കത്ത് എഴുതാൻ തീരുമാനിക്കുകയാണ് സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും എലക്ടർ ടു ഗാഡ് സോ നമ്മുടെ ലെഞ്ചോ ദൈവത്തിന് ഒരു കത്ത് എഴുതാൻ പോവാണ് സോ ലഞ്ചോ പേപ്പറും പേനയൊക്കെ എടുത്ത് ദൈവത്തോട് എല്ലാ കാര്യങ്ങളും തന്നെ ആ ലെറ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എൻ്റെ എല്ലാം നശിച്ചു സോ എനിക്ക് എൻ്റെ ഫാമിലിക്ക് മുമ്പോട്ട് പോവാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല ഞങ്ങൾ ആരും ഹെൽപ്പ് ചെയ്യാനില്ല സോ എനിക്ക് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇതെല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു കാര്യം കൂടെ ലഞ്ചോ എടുത്ത് പറഞ്ഞു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു അതായത് ഞാൻ ഇങ്ങനെയല്ല ഒരു മോശം സിറ്റുവേഷനിലാണ് സോ ദൈവം എനിക്ക് ഒരു ഹൺഡ്രഡ് പെസോസ് ഒരു ക്യാഷ് എനിക്ക് ഹൺഡ്രഡ് പെസോസ് എനിക്ക് പൈസയായിട്ട് എനിക്ക് അയച്ചു തരണം എന്നു മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ ദൈവത്തോട് പൈസ അയച്ചു തരാനായിട്ടൂടെ ആ കത്തിൽ ലിഞ്ചോ മെൻഷൻ ചെയ്യാണ് സോ നമ്മൾ ഇതുവരെ ആരും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ദൈവത്തോട് ഇങ്ങനെ പൈസ അയച്ചു തരാമോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ സ്റ്റോറിയിലെ ക്യാരക്ടർ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ല ഒരു മോശം അവസ്ഥ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവത്തിനൊരു കത്ത് എഴുതുകയും കത്ത് എഴുതുകയും സെയിം ടൈം ദൈവത്തോട് പൈസ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് സോ നമ്മൾ കേൾക്കുമ്പോൾ അത് വളരെ മണ്ടത്തരമാണോ വിട്ടുത്തരമാണോ എന്നൊക്കെ തോന്നും പക്ഷെ ഇവിടെ കാണിക്കുന്നത് ലഞ്ചോടെ ദൈവത്തോടുള്ള ആ ഒരു ബ്ലൈൻഡ് ബിലീഫാണ് സോ ലെഞ്ചോ അങ്ങനെ ഒരു കത്തെഴുതി പോസ്റ്റ് ഓഫീസിൽ പോവുകയും സ്റ്റാമ്പൊക്കെ വാങ്ങി ഒട്ടിച്ച് ആ ഒരു ലെറ്റർ മെയിൽ ബോക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു സോ പോസ്റ്റ് മാൻ ആസ് യൂഷ്വൽ വരികയും ലെറ്റേഴ്സ് എല്ലാം എടുത്തു അപ്പോഴാണ് ഇങ്ങനൊരു ലെറ്റർ നോട്ട് ചെയ്തത് കാരണം ആ ലെറ്റർ ആ ഒരു എൻവെലപ്പിൻ്റെ മുകളിലെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ടു ഗോഡ് എന്നാണ് സോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പോസ്റ്റ്മാൻ ആണ് അദ്ദേഹം സോ അദ്ദേഹത്തിന് ഈ ലെറ്റർ കണ്ടപ്പോൾ തന്നെ വല്ലാതെ ചിരി വന്നു കാരണം ദൈവത്തിന് ആരെങ്കിലും കത്ത് എഴുതോ ഇന്ന് വരെ അദ്ദേഹം ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കത്ത് കാണുന്നത് ദൈവത്തിനൊരു ലെറ്റർ കാണുന്നത് സോ ഇത് എഴുതിയ ആളെ എഴുതിയയാളെപ്പറ്റിയും ഇതിങ്ങനെ ഇതെന്ത് മണ്ടത്തരമാണ് എങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമെന്ന് ആലോചിച്ച് ഒത്തിരി ആ പോസ്റ്റ്മാൻ ചിരിക്കുകയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബോസിന് ഈ ലെറ്റർ ഈ ഒരു എൻവലപ്പ് കാണിച്ചു കൊടുക്കുകയും അവര് രണ്ടുപേരും ഇരുന്ന് ചിരിക്കുകയും വളരെ തമാശയായിട്ടൊക്കെ കാണുകയും ചെയ്തു അതിനുശേഷം പോസ്റ്റ്മാൻ ആ എൻവലപ്പ് പൊട്ടിച്ചു ആ ലെറ്റർ വായിച്ചു അപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മാനെ കുറച്ചൊരു സിമ്പതി തോന്നി അതുപോലെ തന്നെ ആ ലെഞ്ചോ ബിക്കോസ് ആ മനുഷ്യൻ എത്രത്തോളം ദൈവത്തെ വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസത്തെ ഈ പോസ്റ്റ്മാൻ റെസ്പെക്ട് ചെയ്യാനായിട്ട് തുടങ്ങി സോ പോസ്റ്റ്മാൻ ചിന്തിച്ചു തുടങ്ങുകയാണ് എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്താണ് ഒരു സിമ്പത്തി അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ ഈ ലഞ്ചുവിനോട് തോന്നുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പോസ്റ്റ്മാന് ഈ ലഞ്ചുവ ആ ഒരു വിശ്വാസത്തെ ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസത്തെ നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല കാരണം അത്രയും ഒരു നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ സ്ട്രോങ് ആയിട്ട് ദൈവത്തെ വിശ്വ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലെറ്റർ ദൈവത്തിന് എഴുതിയത് സോ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്താനായിട്ട് ഈ പോസ്റ്റ് മാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല സോ എന്താണ് ചെയ്യാൻ പറ്റാ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ന് പോസ്റ്റ് മാൻ ആലോചിച്ചിട്ട് പോസ്റ്റ് മാൻ വിചാരിച്ചു ഞാൻ ഒരു തിരിച്ചൊരു ലെറ്റർ ലെഞ്ചോയ്ക്ക് എഴുതാം ഗോഡ് എന്ന രീതിയിൽ ലെറ്റർ എഴുതാമെന്ന് വിചാരിച്ചു പേപ്പിടും പേനയൊക്കെ എടുത്തു പക്ഷെ അപ്പോഴാണ് പോസ്റ്റ്മാൻ ആലോചിച്ചത് ആക്ച്വലി ഞാനൊരു റിപ്ലൈ കൊടുത്താൽ മാത്രം പോരാ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ലെഞ്ചോ ഗോഡിന് ലെറ്റർ എഴുതിയപ്പോൾ ഹൺഡ്രഡ് പെസോസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സൊ ഒരു റിപ്ലൈ ഒരു ലെറ്റർ മാത്രമല്ല ലെഞ്ചോ തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ അതിലുപരി അവർക്ക് ജീവിക്കാൻ വേണ്ട അത്രയും ഒരു പൈസയും കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ദൈവത്തിൽ നിന്ന് സോ പൈസയ്ക്ക് വേണ്ടി എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ച് പോസ്റ്റ്മാൻ അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്ന് ഒരു ഷെയർ എടുക്കുകയും അതുപോലെ തന്നെ എന്നാൽ തന്നെയും അത് തികയില്ല ഹൺഡ്രഡ് പേസേസ് ആയില്ല സോ അവിടുത്തെ സ്റ്റാഫിനോടെല്ലാം പറഞ്ഞൊരു ചാരിറ്റി എന്ന രീതിയിൽ കുറേ പൈസ എല്ലാം കളക്ട് ചെയ്തു ഈ പോസ്റ്റ്മാനെ പറ്റുന്ന രീതിയിലെല്ലാം തന്നെ കളക്ട് ചെയ്തു പക്ഷെ അപ്പോഴും ഹൺഡ്രഡ് പേസായല്ല സെവൻറ്റി പേസേസേ ആയുള്ളൂ സോ പോസ്റ്റ്മാൻ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ പറ്റിയില്ല സോ പോസ്റ്റ്മാൻ വിചാരിച്ചു സെവൻറി പെസോസ് എങ്കിൽ അത് അത്രയും ആയില്ല ബിക്കോസ് മോർ ദാൻ ഹാഫ് ബിക്കോസ് നൂറ് പെസോസ് ആണ് ചോദിച്ചത് സോ എഴുപത് പെസോസ് എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല അതായത് പകുതിയിൽ കൂടുതൽ ഉണ്ടല്ലോ സോ പോസ്റ്റ്മാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഈ ഹൺഡ്രഡ് സെവൻറി പെസോസ് ഒരു എൻവലപ്പിലാക്കി അതിൻ്റെ കൂടെ ഒരു ലെറ്റർ വെച്ചു പക്ഷെ ആ ലെറ്ററിൽ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഗോഡ് അതായത് ഗോഡിൻ്റെ ഒരു സിഗ്നേച്ചർ പോലെ ഗോഡ് എഴുതി അതുപോലെ സെവൻറ്റി പെസോസും ഒരു എൻവലപ്പിലാക്കിയിട്ട് ഈ ലെൻജോക്ക് ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ലെറ്റർ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നെക്സ്റ്റ് സൺഡേ വീണ്ടും ലെൻജോ പോസ്റ്റ് ഓഫീസിലെത്താണ് വളരെ കഴിഞ്ഞ സൺഡേ വന്നതിലും വളരെ നേരത്തെ തന്നെ പോസ്റ്റ് ഓഫീസിലെത്തി ബിക്കോസ് ലെഞ്ചോയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ദൈവം എന്തായാലും എനിക്ക് തിരിച്ച് ലെറ്റർ എഴുതിയിട്ടുണ്ടാവും ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് എന്തായാലും തരും എന്ന് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു സോ ലെഞ്ചോ പോസ്റ്റ് ഓഫീസിൽ വന്ന് പോസ്റ്റ്മാനോട് ചോദിച്ചു എനിക്ക് എനിക്ക് എന്തെങ്കിലും ലെറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പോസ്റ്റ്മാൻ കാര്യം പിടികിട്ടി സോ ലെഞ്ചോ ആണ് ഇതാണ് സംഭവം എന്ന് പിടികിട്ടി നേരെ ആ ഒരു എൻവലപ്പ് ലെഞ്ചോയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു സോ പോസ്റ്റ്മാൻ ആ ലെറ്റർ കൊടുക്കുമ്പോൾ ആക്ച്വലി വളരെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ എന്തോ ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനോടുകൂടിയൊക്കെയാണ് പോസ്റ്റ്മാൻ ലെൻജോയ്ക്ക് ഈ ലെറ്റർ കൊടുക്കുന്നത് പോസ്റ്റ് മാൻ അതേ ഒരു ഹാപ്പിനെസ്സും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ലെഞ്ചോടും മുഖത്തും കാണുമെന്ന് പ്രതീക്ഷിച്ച് ലെൻജോനെ നോക്കി നിൽക്കുകയാണ് ലെഞ്ചോനെ ഒബ്സേർവ് ചെയ്യുകയാണ് ബിക്കോസ് ദൈവത്തിൻ്റെ ലെറ്റർ എഴുതിയിട്ട് ആ ലെറ്ററിന് റിപ്ലൈ വരുന്നു ആവശ്യപ്പെട്ട പോലെ പൈസ കിട്ടുന്നു അപ്പോൾ ആർക്കായാലും ഒരു സന്തോഷവും ഒരു നന്ദിയും എല്ലാം ഉണ്ടാവുമല്ലോ സോ അതാ ഫേസിൽ കാണാൻ പറ്റില്ല സോ അത് കാണാനായിട്ടും ഞാൻ എന്തോ ഒരു നല്ല പ്രവൃത്തി ചെയ്തു എന്നുള്ള രീതിയിലും ഒക്കെ പോസ്റ്റ്മാൻ വളരെ വെയിറ്റ് ചെയ്ത് ഈ ലെൻജോനെ നോക്കുകയാണ് പക്ഷേ ലെഞ്ചോന്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല ബിക്കോസ് ലഞ്ചോ പ്രതീക്ഷിച്ചിരുന്നു ദൈവം എനിക്ക് എന്തായാലും തിരിച്ച് കത്തെഴുതും എനിക്ക് പൈസ കിട്ടും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു സോ ലെഞ്ചോക്ക് പ്രത്യേകിച്ച് ഭാവ വ്യത്യാസം ഉണ്ടായില്ല ലെജോ വളരെ വേഗത്തിൽ തന്നെ ആ ലെറ്റർ വാങ് വാങ്ങുന്നു ആ എൻവലപ്പ് പൊട്ടിച്ച് നോക്കുന്നു ലെഞ്ചോ വേഗം തന്നെ ആ പൈസ എണ്ണി നോക്കുകയാണ് ചെയ്തത് അല്ലാതെ ദൈവം എനിക്ക് ലെറ്റർ അയച്ചു അല്ലെങ്കിൽ എനിക്ക് ആ പൈസ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തേക്കാൾ സന്തോഷത്തെക്കാളുപരി ലഞ്ചോ ആ പൈസ എണ്ണി നോക്കുകയാണ് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ സെവൻറി പെർസേഴ്സേ കാണുന്നുള്ളൂ സോ ലഞ്ചോ ആക്ച്വലി കുറച്ച് ദേഷ്യത്തിലൊക്കെ ആയി ബിക്കോസ് ഹൺഡ്രഡ് പെസേഴ്സ് ആണല്ലോ ചോദിച്ചു എന്നിട്ട് സെവൻറി പെർസേഴ്സ് ഉള്ളു ബാക്കി ഇത് എവിടെ പോയി അങ്ങനെ ലഞ്ചോടെ മുഖത്ത് ആകെ ഒരു ആസൈറ്റി ഒരു ദേഷ്യം അങ്ങനത്തെ ഭാവങ്ങളൊക്കെയാണ് പോസ്റ്റ്മാൻ നോക്കുമ്പോൾ കാണുന്നത് നെഞ്ചോ വേഗം തന്നെ ആ പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒരു പബ്ലിക് ടേബിൾ ഉണ്ടായിരുന്നു സോ ആ ടേബിളിൽ പോയി ഒരു പേപ്പർ പെൻ ഒക്കെ എടുത്ത് വേഗം തന്നെ വീണ്ടും ദൈവത്തിന് ഒരു ലെറ്റർ എഴുതാണ് ചെയ്യുന്നത് അങ്ങനെ ലെറ്റർ വീണ്ടും ദൈവത്തിന് ലെറ്റർ എഴുതിയിട്ട് അവിടുന്ന് സ്റ്റാമ്പൊക്കെ വാങ്ങി പേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മെയിൽ ബോക്സിൽ ആ ലെറ്റർ കൊണ്ടിട്ടു സോ ലെഞ്ചോ പോയി കഴിഞ്ഞ് വേഗം തന്നെ പോസ്റ്റ് മാസ്റ്റർ ഈ ലെറ്റർ എടുത്ത് വായിക്കുകയാണ് ചെയ്തത് അതായത് വീണ്ടും ദൈവത്തിനുള്ള ലെറ്റർ തന്നെയായിരുന്നു ലെഞ്ചോ എഴുതിയത് സോ പോസ്റ്റ്മാൻ ആ ലെറ്റർ വായിക്കുമ്പോൾ മാറ്റഡ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തോട് വീണ്ടും ചോദിക്കുകയാണ് ബിക്കോസ് ഞാൻ ആക്ച്വലി ഹൺഡ്രഡ് പെസോസ് അല്ലേ ചോദിച്ചത് എന്നിട്ടിത് സെവൻറ്റി പെസോസ് ഉള്ളൂല്ലോ സെവൻറ്റി പെസോസ് കൊണ്ട് എനിക്കെൻ്റെ കാര്യങ്ങളെല്ലാം വീട്ടിലെ നീഡ്സ് എല്ലാം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എനിക്ക് വേറെ ആരും ഇല്ല ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സോ എനിക്ക് ഹൺഡ്രഡ് ബസേസ് തന്നെ വേണം എനിക്ക് ഈ ഒരു പൈസ കിട്ടിയിട്ട് വേണം ക്രോപ്പ് അടുത്ത ക്രോപ്പ് എനിക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ എന്നാലാണ് എനിക്ക് നെക്സ്റ്റ് ഇയർ പൈസ കിട്ടുള്ളൂ അങ്ങനെ കൃഷി ചെയ്താലേ കിട്ടുള്ളൂ സോ അങ്ങനെ ചെയ്യണം ആൻഡ് അങ്ങനെ ചെയ്ത് കിട്ടുന്ന ആ ഒരു പൈസ അത് നെക്സ്റ്റ് ഇയർഡേ കിട്ടുള്ളൂ സോ അതുവരെ ജീവിക്കാനുള്ള പൈസയാണ് സോ അങ്ങനെ എനിക്ക് ടോട്ടൽ എന്തായാലും ഹൺഡ്രഡ് പെസോസ് കിട്ടിയാലേ മതിയാവുള്ളൂ സെവൻറ്റി പെസോസ് കൊണ്ട് എനിക്ക് കാര്യമില്ല അതുപോലെ തന്നെ എന്നിട്ട് ആ ലെറ്ററിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് സെവൻറ്റി പെസോസ് ബിക്കോസ് ദൈവത്തിന് എന്തായാലും തെറ്റുപറ്റില്ല സോ ആ തേർട്ടി പെസോസ് എവിടെയാണ് മിസ്സിംഗ് ആയത് അങ്ങനെ വളരെ ഒരു ഡൗട്ട്ഫുള്ളോട് കൂടിയാണ് ആ ലെറ്ററിൽ മാറ്റർ എഴുതിയിരിക്കുന്നത് എന്നിട്ട് ആ ലെറ്ററിൽ ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് ലെഞ്ചോ എഴുതിയിരിക്കുന്നത് ഇനി എനിക്ക് പൈസ അയക്കുമ്പോൾ ലെറ്റർ അയക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് വേണ്ട എനിക്ക് ഡയറക്റ്റ് ആ എൻവലപ്പ് ഡയറക്റ്റ് ആ ലെറ്ററും ക്യാഷും കിട്ടാനുള്ള രീതിയിൽ ദൈവം എനിക്ക് ഇനി ഇതിനുള്ളൊരു റിപ്ലൈയും ബാലൻസ് ക്യാഷും അയച്ചാൽ മതി കാരണം എന്താണ് ഇത് ആ മിസ്സിംഗ് ആയ മിസ്സിംഗ് ആയി എന്ന് ലെഞ്ചോ വിശ്വസിക്കുന്ന ആ തേർട്ടി എപ്പിസോഡ്സ് മിക്കവാറും ഒരു പക്ഷേ ഈ പോസ്റ്റ് ഓഫീസിൽ സ്റ്റാഫ് എടുത്തിട്ടുണ്ടാവും അവരെ ഡൗട്ട് ചെയ്യാണ് അവരെ ഡൌട്ട്ഫുള്ളായിട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും സ്റ്റീൽ ഇമോഷിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെടുത്തിട്ടുണ്ടാവും എന്ന് അവരെ റോങ് ആയിട്ട് കാണുകയാണ് ലഞ്ചു സോ ഈ ലെറ്റർ പോസ്റ്റ്മാൻ വായിച്ചു കഴിയുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് തോന്നുന്നത് ബിക്കോസ് ഇങ്ങനൊരു ലെറ്റർ ലഞ്ചു ദൈവത്തിന് എഴുതുകയും അത് ഓഫ് കോഴ്സ് ദൈവത്തിന് കിട്ടില്ല ദൈവം അങ്ങനെ ചെയ്യില്ലല്ലോ ഡയറക്റ്റ് ചെയ്യില്ല പകരം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് പൈസ എടുത്ത് മറ്റുള്ളവരുടെ നിന്ന് കളക്ട് ചെയ്ത് ഇത്രയും ക്യാഷൊക്കെ അറേഞ്ച് ചെയ്ത് ലഞ്ചി ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ ഞാൻ എന്തോ നല്ലൊരു പ്രവൃത്തി ചെയ്തു തീർച്ചയായും നല്ലൊരു പ്രവൃത്തിയാണല്ലോ അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിച്ച് നിൽക്കുമ്പോൾ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡോ ഒരു താങ്ക്സോ സന്തോഷമോ ഇല്ലയെന്നു മാത്രമല്ല ഞാൻ ചെയ്തത് വെറുതെ ആയ പോലെ കാരണം ഇത്രയും നല്ല പ്രവൃത്തി ചെയ്ത ഞാൻ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് മോശമായിട്ട് ആ തേർട്ടി പെസോസ് എടുത്തു അല്ലെങ്കിൽ അങ്ങനൊരു സംശയ ദൃഷ്ടിയോടെ കാണുകയാണെങ്കിൽ എൻജോയ് ചെയ്തത് സോ ഇങ്ങനെയാണ് ആ സ്റ്റോറി അവസാനിക്കുന്നത് സോ ആക്ച്വലി ഒരു ഐറണിയാണ് ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് സംഭവിക്കുന്നത് ഒരു തരം വിരോധാഭാസം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും പറയും പക്ഷെ ആരും തന്നെ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതാനോ ഇങ്ങനെ ഒരു റിപ്ലൈ അതിന് വരും അല്ലെങ്കിൽ ദൈവം ഡയറക്റ്റ് പൈസ തരുമെന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല നമുക്കൊരു ആവശ്യം വന്നു അല്ലെങ്കിൽ കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നാൽ തീർച്ചയായും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നവരോട് ഒരു പക്ഷേ നമ്മൾ ചോദിക്കും പക്ഷെ ഇവിടെ ലഞ്ചോ എന്ന് പറയുന്ന ക്യാരക്ടർ ഡയറക്റ്റ് ദൈവത്തിൻ്റെ ലെറ്റർ എഴുതുകയും ക്യാഷ് ആവശ്യപ്പെടുകയും അതൊരു നല്ല ഒരു മനസ്സുള്ള ഒരാൾ അത് ചെയ്ത് കൊടുത്തപ്പോൾ ലഞ്ചോയ്ക്ക് അറിയില്ലെങ്കിൽ പോലും അത് ചെയ്ത് കൊടുത്തപ്പോൾ അവരെ സംശയദൃഷ്ടിയോടെ കാണുകയുമാണ് ചെയ്യുന്നത് സോ ലഞ്ചോ വളരെ ബ്ലൈൻഡായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുകയും സെയിം ടൈം ലഞ്ചോ മനുഷ്യരിൽ വിശ്വസിക്കുന്നുമില്ല അതാണ് അങ്ങനെയാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഒരു ഐറണിയോട് കൂടിയാണ് ആൻഡ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കിട്ടുന്ന ഒരു തീം അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുക സോ ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നല്ലത് തന്നെ സംഭവിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും സോ നമ്മൾ എല്ലാവരും തന്നെ ദൈവത്തിൽ നന്നായി വിശ്വസിക്കുക അതുപോലെ തന്നെ ഏതൊരു അവസ്ഥയിലും നല്ല അവസ്ഥയിലാണെങ്കിലും മോശം അവസ്ഥയിലാണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക പോസിറ്റീവായിട്ടിരിക്കുക നല്ലത് തന്നെ സംഭവിക്കുക എന്ന് വിശ്വസിക്കുക അതുപോലെ നമ്മുടെ ജോലികൾ നമ്മൾ വളരെ ഭംഗിയായി വളരെ ഹാർഡ് വർക്ക് ആയി തന്നെ ചെയ്യുക സോ ഈ ഇതൊക്കെയാണ് നമ്മൾക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ തീംസ് എന്ന് പറയുന്നത് ഓക്കെ താങ്ക്